പക്കാ ക്വാളിറ്റിയിൽ 3D എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ സൗണ്ട് വർക്ക് ചെയ്യണ സ്ഥലത്ത് ഒരു കാരണവശാലും വൈബ്രേറ്റ് ചെയ്യണ ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഏകദേശം 60,000 രൂപയ്ക്ക് നമ്മൾ ഒരു തിയേറ്റർ എന്ന നിലയിൽ നമ്മുടെ ഇന്റീരിയൽ കോസ്റ്റ് തീർത്തിരിക്കുകയാണ്. സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞങ്ങളുടെ ഹോം തിയേറ്റർ, അതെ ഞങ്ങളുടെ ഹോം തിയേറ്ററിൻ്റെ ഒരു 2nd പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ തിയേറ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്റീരിയൽ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ല. ഏറ്റവും ബഡ്ജറ്റ് കുറച്ചുള്ളൊരു തിയേറ്റർ എന്ന് മാത്രമാണ് അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനകത്ത് ഒത്തിരി പേര് കമൻ്റ് ചോദിക്കുന്നുണ്ടായി, ഇതിൻ്റെ ഇന്റീരിയൽ കോസ്റ്റ് എത്രയാണ്, ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബഡ്ജറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇന്റീരിയൽ ഡിസൈനാണ്. ഇന്റീരിയൽ ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇതിനകത്ത് ബഡ്ജറ്റ് കുറവ് എന്ന് പറയാനുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് എക്യുപ്മെൻറ്റ്സ്, പ്രൊജക്ടർ, അതുപോലെ തന്നെ AV റിസീവർ, അതുപോലെ തന്നെ സ്പീക്കേഴ്സ്, സബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതും ഈ തിയേറ്റർ കോസ്റ്റുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്റീരിയൽ, അതായത് തിയേറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഒരു കോസ്റ്റിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ചിലവ് കുറയാമെന്ന് പറയാനുള്ള കാരണം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ക്രീൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്ക്രീനാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു ഇന്റീരിയൽ കോസ്റ്റിൻ്റെ ആദ്യ സെറ്റപ്പ് എന്ന് പറയുന്നത്. സ്ക്രീൻ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ നിർമ്മിക്കുന്നതിന് സാധാരണയിൽ നല്ല കോസ്റ്റ് ചിലവാണ്. അതായത് ഒരു 100 ഇഞ്ചിന് മേളിൽ ഒരു സ്ക്രീൻ നിർമ്മിക്കുന്നതിന് വാങ്ങിക്കണമെങ്കിൽ മിനിമം നല്ല ക്വാളിറ്റിയുടെ സ്ക്രീൻ വാങ്ങിക്കണമെങ്കിൽ 25,000 രൂപയെങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് കോസ്റ്റാണ് നമ്മുടെ സ്ക്രീൻ നിലവിൽ മേടിക്കണമെങ്കിൽ. കാരണം സാധാരണ ഇപ്പോൾ ഈ ബിസിനസ് പ്രൊജക്റ്റിനൊക്കെ വെക്കണ ടൈപ്പിൽ സ്ക്രീനൊക്കെ മേടിക്കണേ കൂടി വന്നാൽ 2,500, 3,000, 4,000 കൊടുത്താൽ മതി. അത്തരത്തിലുള്ള സ്ക്രീനുകൊണ്ട് നമുക്ക് അത്ര ഉപയോഗം കിട്ടില്ല. ഒരു ഇൻബിൽറ്റ് സ്ക്രീൻ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൂട്ടുകാരന്മാരായിട്ട് ആലോചിച്ചപ്പോഴും 1-2 സ്ഥലങ്ങളിൽ ഞാനും എൻ്റെ കൂട്ടുകാരങ്ങളും ഉപയോഗിച്ച് കാണുകയും ചെയ്തു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അതിൽ നിന്ന് 1-2 വീടുകളിൽ നിന്ന് കിട്ടിയ ഐഡിയ വെച്ച് ഞങ്ങൾ ചെയ്തതാണ് ഈ എൻ്റെ ബാക്കിൽ കാണുന്ന സ്ക്രീൻ. 110 ഇഞ്ച് സ്ക്രീനാണ് നമുക്കിവിടെ നിർമ്മിച്ചിരിക്കുന്നത്, ഏകദേശം 110 ഇഞ്ച് സ്ക്രീൻ. ഈ 110 ഇഞ്ച് സ്ക്രീൻ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇന്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 5,000 രൂപയാണ്. 5,000 രൂപ എങ്ങനെയാണ് ഈ സ്ക്രീന് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ സ്ക്രീൻ ആദ്യമേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജിപ്സം ബോർഡാണ്. അതിനുശേഷം ജിപ്സം ബോർഡ് അടിപൊളിയായിട്ട് ഒരു 2 സ്റ്റെപ്പ് പൊട്ടിയിട്ട് അടിപൊളിയായിട്ട് പേപ്പർ പിടിച്ചതിന് ശേഷം സ്ക്രീൻ പെയിൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മേടിക്കാൻ കിട്ടും. നമുക്ക് കംപ്രസർ വെച്ച് അടിച്ച് സ്ക്രീൻ പെയിൻ്റ് സെറ്റ് ചെയ്ത് അതിന് മേളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ബീഡിങ്, നിങ്ങൾക്ക് കാണാൻ കഴിയും ബ്ലാക്ക് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ബീഡിങ്ങാണ് കൊടുത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ പെയിൻറ്റിൻ്റെ കാശ്, ജിപ്സം ബോർഡിൻ്റെ കാശ്, പണിക്കൂലിയുടെ കാശ് ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5,000 രൂപയാണ് നമ്മുടെ ഈ തിയേറ്റർ സ്ക്രീന് വന്ന ആകെ ചിലവ്. നമ്മുടെ ജിപ്സം ബോർഡ് ഉപയോഗിച്ച് ഇത്രയും ഗുണമേന്മയുള്ള രീതിയിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കും. അത് പറയാനുള്ള കാരണം ഈ സ്ക്രീൻ ഞാൻ 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൂടാതെ 3D ഫിലിം വരെ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്കാ ക്വാളിറ്റിയിൽ 3D എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ തന്നെ അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് നമുക്ക് നിലവിൽ ഇതിൻ്റെ 3D എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ എന്നുള്ള സംഭവം വളരെ ഈസിയായിട്ട് ഇതേ രീതിയിൽ തീർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 120 ഇഞ്ച് സ്ക്രീൻ ആമസോണിൽ ഈ പറഞ്ഞ രീതിയിൽ കിടക്കുന്നുണ്ടല്ലോ, അത് മേടിച്ചാൽ പോലെയെന്ന്. പക്ഷേ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് മാറ്റമുണ്ട് ഇതും അതും തമ്മിൽ. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഒരു 10% ക്വാളിറ്റി പോലും ആ സ്ക്രീൻ കിട്ടില്ല. ഇതേ റേഞ്ചിൽ നിങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സ്ക്രീൻ കിട്ടണമെങ്കിൽ അതിന് 15 രൂപ എങ്കിലും മിനിമം കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ സ്ക്രീൻ 5,000 രൂപയ്ക്ക് തീർത്തു. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ സ്ക്രീനിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത 2nd കാര്യം, ഇതിൻ്റെ സൈഡ് ഫിത്തികൾ എങ്ങനെയാണ് അക്കോസ്റ്റിക് ചെയ്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഒരു സൗണ്ട് പ്രൂഫിങ് എങ്ങനെ ചെയ്തിരിക്കണു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് 2nd പറഞ്ഞത്. അതും വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സൈഡ് ഫിത്തി നന്നായിട്ട് തേച്ച്, അതായത് ഒരു ബെഡ്റൂം ആയിരുന്നു അത്, തേച്ച് ഫിനിഷ് ചെയ്തെങ്ങനെ, അതുകൊണ്ട് എക്കോ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. ആ എക്കോ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള സെറ്റപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരുന്നത്. അത് വളരെ ബഡ്ജറ്റ് കുറച്ച്. അതായത് ഇതിനുള്ളിൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫിത്തിയിൽ ചെയ്തിരിക്കുന്ന റോക്കൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കോസ്റ്റ് കുറവാണ് ആ സാധനം. അതായത് പഞ്ഞ് പോലത്തെ കട്ടിയുള്ള സാധനമുണ്ട്, ഞാൻ അത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഫിത്തിക്കകത്ത് സെറ്റ് ചെയ്യും, അതായത് സൈഡിൽ ചാനൽ സെറ്റ് ചെയ്തതിന് ശേഷം വുഡ് സെറ്റ് ചെയ്യേണ്ട, വുഡ് ചെയ്യുമ്പോൾ വീണ്ടും കോസ്റ്റ് ആവും. അപ്പോൾ അതുകൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അലൂമിനിയം ഫാബ്രിക്കേഷനെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും. സ്ക്വയർ ടൈപ്പാണ് റോക്കൂൾ വന്നത്, വലുതും ചെറുതുമുണ്ട്. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. 4 സ്ക്വയർ ഫീറ്റ് റേഞ്ചിലുള്ള
ഒരു റോക്ക് കൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റോക്ക് കൂള് നമ്മൾ ഈ പറഞ്ഞ പോലെ സൈഡിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തതിന് ശേഷം ഈ റോക്ക് കൂള് ഫുൾ സെറ്റ് ചെയ്തു. അപ്പോൾ അതെങ്ങനെ ഫിനിഷ് ചെയ്യാം എന്നുള്ള കാര്യമാണ് രണ്ടാമത് ചെയ്ത്. രണ്ടാമത് ചെയ്യുമ്പോൾ ചുമ്മാ അതിൻ്റെ മേളിൽ കൂടെ ഒരു മാറ്റും നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിലൊക്കെ ഈ പറഞ്ഞ ടൈല് പോലെ സാധനം മേടിക്കാൻ കിട്ടും, സൗണ്ട് പ്രൂഫ് ചെയ്യണം, ടൈല് മേടിക്കാൻ കിട്ടും. പക്ഷേ ആ സാധനത്തിനും കോസ്റ്റ് കൂടുതലാണ്, അത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ രണ്ടാമത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജിപ്സം ബോർഡ് തന്നെയാണ്. ഇപ്പോൾ ജിപ്സം ബോർഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് അത് സീൽ ചെയ്തു. അപ്പോൾ പ്രശ്നം ഞാൻ തന്നത് വീണ്ടും എക്കോ വരുക, കാരണം ജിപ്സം ബോർഡ് മൊത്തം കവർ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും എക്കോ വരും. അപ്പോൾ ആ എക്കോ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും, കണ്ടോ ഒരു റൗണ്ട് കണ്ടോ, ഇവിടെയൊക്കെ ഈ റൗണ്ട് നല്ല റൗണ്ട് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഈ റൗണ്ട് ജിപ്സം ബോർഡിലേക്ക് 2 ഇഞ്ച് റൗണ്ട് എല്ലാത്തിലും ഇട്ടു. ഈ 2 ഇഞ്ച് റൗണ്ടും കിട്ടോടുകൂടി കംപ്ലീറ്റ് എക്കോ കംപ്ലീറ്റ് പോയി, നല്ല പഞ്ചായി. അതിനുശേഷം ഇതിന് ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടി നമ്മൾ മാറ്റ്, അതായത് ഒരു സാധാരണ മാറ്റാണ്, സൗണ്ട് പ്രൂഫ് ചെയ്യുന്ന മാറ്റാണ്, അതിനെങ്ങാണ്ട് സ്ക്വയർ പിന്ന് 14 രൂപ റേറ്റാ വന്നുള്ളൂ. അത് പോയി എറണാകുളം പോയി മേടിച്ച് SR എന്ന് പറഞ്ഞ പശ ഉപയോഗിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടി ഈ സൗണ്ട് പ്രൂഫിങ് മാറ്റ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗവും സീലിംഗ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 100% സക്സസ് തന്നെയാണ്. ഏകദേശം 60,000 രൂപയ്ക്ക് നമ്മൾ ഒരു തിയേറ്റർ എന്ന നിലയിൽ നമ്മുടെ ഇൻറ്റീരിയൽ കോസ്റ്റ് തീർത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോറ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്പോഞ്ചിൻ്റെ ഒരു ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ഷീറ്റ് ഇതിൻ്റെ ഫ്ലോറിലിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ സൗണ്ട് പ്രൂഫിങ് മാറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ കാര്യം ഏകദേശം സൂപ്പറായി. പിന്നെ നമ്മൾ ഡോറ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് ഈ സ്പോഞ്ച് വെച്ച് ആദ്യം ഡോറിലെടുത്ത് ഈ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം, അതായത് ഈ സൗണ്ട് പ്രൂഫിങ് മാറ്റ് അതിനകത്തോട്ട് ഒട്ടിച്ച് ഫിനിഷ് ചെയ്യണം. അതായത് ഈ സൗണ്ട് വർക്ക് ചെയ്യണ സ്ഥലത്ത് ഒരു കാരണവശാലും വൈബ്രേറ്റ് ചെയ്യണ ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് ആസ്വദിക്കുവാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മുടെ ഡോറും അങ്ങനെയാണ് ചെയ്തേക്കണേ, ഫ്ലോറും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ഫിത്തി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള സീറ്റ് കാര്യങ്ങളാണ്, ഞാൻ ഒരു റെക്ലീനർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ റെക്ലീനർ ബേസിക്കലി നമ്മൾ ഞാനിപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി എടുത്താണ്. അപ്പോൾ അവിടെ റെക്ലീനറിന് നല്ല റേറ്റാണ്, കാരണം 50,000 രൂപയുള്ള റെക്ലീനർ വിലയുണ്ട്. അപ്പോൾ അതും നമ്മൾ വളരെ ഈസി ആയിട്ട് ലോ റേറ്റ് തീർത്തു എന്നുള്ള കാരണം അവിടെ പുതിയ മോഡലുകൾ വരുമ്പോൾ പഴയ മോഡൽ വളരെ ഡിസ്കൗണ്ടിൽ കൊടുക്കും, വാറണ്ടി കിട്ടില്ല പിന്നീട്. അതുകൊണ്ട് 52,000 രൂപയുടെ റെക്ലീനർ നമുക്ക് ഏകദേശം ഒരു 22,000 രൂപ 23,000 രൂപയ്ക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും, ആ റെക്ലീനറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഒരു സിംഗിൾ റെക്ലീനറിന് 14-15 രൂപയിലും കൊടുക്കുമ്പോൾ ഇത് 3 പേർക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ 4 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു സോഫ പോലത്തെ റെക്ലീനറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തിയേറ്ററിൽ. ഏതാണ്ട് 100,000 രൂപ താഴെ നമ്മുടെ ഇൻറ്റീരിയൽ വർക്ക് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ, AVR, അതുപോലെ സ്പീക്കേഴ്സ്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം അതൊക്കെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് കയറ്റി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം നമ്മുടെ ഇൻറ്റീരിയൽ വർക്ക്, തിയേറ്റർ നമ്മൾ നിർമ്മിക്കുന്നത് നമുക്ക് ഇൻറ്റീരിയൽ വർക്ക് എത്ര രൂപയ്ക്ക് തീർക്കാം എന്നുള്ള ഇതിനെപ്പറ്റി ആദ്യം ചിന്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചിന്ത ഞാൻ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു കാര്യം, അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ 100,000 രൂപ താഴെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു 100-120 ഇഞ്ച് സ്ക്രീനിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡ്യൻ കോസ്റ്റ് വളരെ കുറച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ഹോം തിയേറ്ററുപരമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിൽ കഴിയുന്ന എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.